ഹായ്, നമസ്കാരം. നമ്മളൊരു പുതിയ വീഡിയോയിലേക്കാണ്. ഒരു സമയം രണ്ട് ഡിഗ്രി നേടാം, അപ്പം അതിനുള്ള അവസരവുമായി UGC. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസവും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വളരെ സമഗ്രമായ സ്ഫോടനാത്മകമായ പരിഷ്കാരങ്ങളുമായി വന്നുകൊണ്ടിരിക്കുകയാണ് UGC. അപ്പം അതിലേറ്റവും പുതിയ ഒരു പരിഷ്കാരമാണ് ഒരേ സമയം രണ്ട് ഡിഗ്രികൾ നേടാനുള്ള ഒരു അവസരം നൽകുന്നു UGC എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ശേഷം സമാനമായ രീതിയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പുതിയ സംരംഭമാണിത്. നിലവിൽ ഒരു ഡിഗ്രിയോടൊപ്പം ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമ കോഴ്സൊക്കെ ഓൺലൈനായി ചെയ്യാനുള്ള പരിമിതമായ അവസരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിനെ ഒന്നുകൂടെ പരിഷ്കരിച്ചുകൊണ്ട് വളരെ വിശാലമായ അർത്ഥത്തിൽ ഉള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനകരമായ രീതിയിലുള്ള ഒരു മാറ്റമാണ് UGC ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ശേഷി അനുസരിച്ച്, കപ്പാസിറ്റി അനുസരിച്ചിട്ട്, താല്പര്യമുള്ള ആളുകൾക്ക്, കമ്പൽസറി എന്നുള്ള രീതിയിലല്ല, താല്പര്യമുള്ള ആളുകൾക്ക്, കഴിവുള്ള ആളുകൾക്ക് ഒരേ സമയം അവർക്ക് താല്പര്യമുള്ള വിവിധ വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഇപ്പം നിലവിലുള്ള നമ്മളുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് അതിൽ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള കമ്പാർട്ട്മെൻ്റലൈസേഷൻ ഉണ്ട്. വിഭജനം ഉള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ്, കരിക്കുലമാണ് നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ശാസ്ത്രമെന്നോ മാനവിക വിഷയങ്ങളെന്നോ ഉള്ള അന്തരമില്ലാത്ത തരത്തിൽ കുട്ടികൾക്ക് പഠിച്ചു പോകാനുള്ള, അതായത് BA അല്ലെങ്കിൽ BSc രണ്ടും ഒരുമിച്ച് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. സാധാരണഗതിയിൽ ഒരു ആൾ ഒരു BSc ചേർന്നാൽ അല്ലെങ്കിൽ ഒരു MSc ചേർന്നാൽ അവർ ആ ഒരു രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നല്ലാതെ അതിനൊപ്പം തന്നെ മറ്റ് വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ഭാഷാ വിഷയത്തിലേക്ക് BA MA എന്നുള്ള ഒരു രീതിയിലേക്ക് തുടർന്ന് പോവുക എന്നുള്ളതല്ലാതെ ഒരു BSc ഉള്ള ആൾ BA എടുക്കുകയും അല്ലെങ്കിൽ MSc ഉള്ള ആൾ MAക്ക് പഠിക്കുകയും അങ്ങനെ ആ ഒരു രീതി നമുക്ക് നിലവിൽ സാധ്യമല്ല. അപ്പം അത് മാറ്റിക്കൊണ്ട് ഒന്നുകിൽ ഒരേ സമയം രണ്ട് ഡിഗ്രി അല്ലെങ്കിൽ ഒരേ സമയം രണ്ട് PG ഒക്കെ എടുക്കാനുള്ള ഒരു സുവർണാവസരം ഇതിലൂടെ കൈവരികയാണ്. അപ്പം അത് രണ്ടും തുല്യമായ പ്രാധാന്യത്തോടു കൂടി തന്നെ ഉള്ള വിഷയങ്ങളായിരിക്കും, കോഴ്സുകൾ, പ്രോഗ്രാമുകളായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു സവിശേഷത. ഒപ്പം തന്നെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള സ്ഥാപനങ്ങൾ മൾട്ടി ഡിസിപ്ലിനറി ആവണം, യൂണിവേഴ്സിറ്റികൾ മൾട്ടി ഡിസിപ്ലിനറി ആവണമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏത് രീതിയിലാകണം എന്നുള്ളതിനെ സംബന്ധിച്ച്. അപ്പം അതിന് ഉപരിയായി പ്രോഗ്രാമുകൾ, കോഴ്സുകൾ കൂടി മൾട്ടി ഡിസിപ്ലിനറി ആവേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ശരിക്കും ഇത്തരം ഒരു നീക്കത്തിലൂടെ വരുന്നത്. അതേ സമയം തന്നെ വിദ്യാഭ്യാസം കുറച്ചുകൂടി സമഗ്രമാക്കുക, ഹോളിസ്റ്റിക് ആക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ ഒരു പ്രോഗ്രാമിനുള്ളതായിട്ട് UGC മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ആണ്, വളരെ ബ്രീഫായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണ് ഇപ്പോൾ ഇറക്കിയിട്ടുള്ളത്. കൂടുതൽ വിശദമായ റെഗുലേഷൻ വരുന്നുണ്ട് എന്ന് UGC അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗൈഡ് ലൈൻസിൽ പറയുന്നത് രണ്ട് ഫുൾ ടൈം പ്രോഗ്രാംസ് ഒരേ സമയം ചെയ്യാൻ പറ്റും സ്ഥാപനത്തിൽ എത്തിത്തന്നെ. അതാണ് ഒരു ഫിസിക്കൽ അറ്റൻഡൻസോടുകൂടി രണ്ട് പ്രോഗ്രാമുകൾ ഒരേ സമയം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിന് നമ്മുടെ സ്ഥാപനങ്ങൾ തയ്യാറാവേണ്ടി വരും എന്നുള്ളതാണ് അതിലുള്ള ഒരു കാര്യം. കാരണം അതിനൊരു കണ്ടീഷൻ UGC പറഞ്ഞിരിക്കുന്നത് രണ്ട് ഫുൾ
പ്രോഗ്രാമുകളുടെയും ക്ലാസ്സുകളുടെ സമയം തമ്മിൽ വ്യത്യാസം ഉണ്ടാവണം എന്നുള്ളതാണ്. ഒന്ന് രാവിലെ ആണെങ്കിൽ ഒന്ന് ഉച്ചയ്ക്ക് ശേഷം ആവണം, അല്ലെങ്കിൽ മറ്റൊരു സമയമാവണം. ഈ സമയങ്ങൾ തമ്മിലുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല. ഒരേ സമയത്താവരുത് രണ്ട് പ്രോഗ്രാമിൻ്റെയും ക്ലാസ്സുകൾ നടക്കുന്നത്. ഫിസിക്കൽ മോഡാകുമ്പോഴുള്ള ഒരു പ്രോബ്ലം തീർച്ചയായും അത് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം കൊണ്ടുവന്നപ്പോൾ നമ്മൾ അനുഭവിച്ചത്, ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നം അത് തന്നെയാണ്. കാരണം ഒരേ സമയം ഒരാൾക്ക് രണ്ട് സ്ഥലത്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. അതതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലമാണ്. അപ്പോൾ എങ്കിലും അങ്ങനെ ഏതെങ്കിലും സ്ഥാപനങ്ങൾ, ഒരേ സ്ഥാപനത്തിൽ തന്നെ സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്ട്രീമിലുള്ള പ്രോഗ്രാമുകൾ മോർണിംഗ് ഷിഫ്റ്റിലും ഒന്ന് ആഫ്റ്റർനൂൺ ഷിഫ്റ്റിലും ക്രമീകരിക്കുന്ന ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ ആ തരത്തിൽ ഒരു ഫിസിക്കൽ പ്രസൻസോടുകൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം രണ്ട് സ്ട്രീമിലുള്ള കോഴ്സുകൾ, രണ്ട് ഡിസിപ്ലിനിലുള്ള കോഴ്സുകൾ ചെയ്യാൻ കഴിയും. പിന്നെ പറയുന്ന വേറൊരു ഓപ്ഷൻ, ഒന്ന് നേരിട്ട് പോയും ഒന്ന് ഓൺലൈൻ വഴിയും. ഒഡിഎൽ സിസ്റ്റം, പണ്ട് നമ്മൾ പറയുന്ന കറസ്പോണ്ടൻസ് കോഴ്സുകൾ എന്നൊക്കെ പറയുന്നതിൽ നിന്നും പുതിയ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് സിസ്റ്റം വളരെയധികം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളീ പറയുന്ന ഫിസിക്കൽ മോഡ് ക്ലാസ്സുകളെക്കാളും ഗുണമേന്മയുള്ള തരത്തിലുള്ള ഒഡിഎൽ കോഴ്സുകൾ, മൂക്ക് കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഉള്ളത് എന്നുള്ള രീതിയിൽ മാത്രമല്ല, വിദേശ സർവകലാശാലകളെയും വളരെ പ്രമുഖമായ സർവകലാശാലകളുടെയൊക്കെ ഒഡിഎൽ കോഴ്സുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ഒരേ സമയം ഒന്നുകിൽ ഒരു ഫിസിക്കൽ കോഴ്സ് നമ്മൾ നേരിട്ട് പോയി അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സമാനമായ രീതിയിലുള്ള, ഇപ്പോൾ ഒരു പി ജി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് മറ്റൊരു വിഷയത്തിൽ പി ജി ചെയ്യാനുള്ള, ഡിഗ്രി ഉണ്ടെങ്കിൽ ഇത് ചെയ്യാനുള്ള ഒരു അവസരം, ഇല്ലെങ്കിൽ ഡിഗ്രി ചെയ്യാനുള്ള ഒരു അവസരം ഇതിലൂടെ ലഭ്യം വരിക. ഇനി അല്ലെങ്കിൽ രണ്ടും ഒഡിഎൽ വഴി, ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് വഴി ചെയ്യാനുള്ള ഒരവസരവും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഈ മൂന്ന് രീതിയിലുള്ള ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തുകൊണ്ട് ഒരേ സമയം രണ്ട് കോഴ്സുകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ഒപ്പം തന്നെ മറ്റ് കോഴ്സുകൾ, സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ഡിപ്ലോമ കോഴ്സുകളൊക്കെ ആ ഒരു തരത്തിൽ ചെയ്യാനുള്ള അവസരവും തീർച്ചയായും വരേണ്ടതാണ്. ഈ തരത്തിൽ ഒഡിഎൽ സിസ്റ്റം വരുന്ന സമയത്ത് യു ജി സി പ്രത്യേകം പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ജി സി അതേപോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റികൾ അംഗീകരിച്ചിട്ടുള്ള ഒഡിഎൽ കോഴ്സുകൾ, പ്രോഗ്രാമുകൾ മാത്രം സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം ഇതേപോലെയുള്ള പരിഷ്കാരങ്ങൾ വരുമ്പോൾ എപ്പോഴും മുന്നിൽ വരുന്നത് പല പരസ്യങ്ങളായിരിക്കും. ഈ പരസ്യങ്ങളിലൂടെ വരുന്ന പല സ്ഥാപനങ്ങളും ഒരുപക്ഷെ കടലാസിൽ മാത്രം അല്ലെങ്കിൽ വെബ്സൈറ്റിൽ മാത്രമുള്ള സ്ഥാപനങ്ങളായിരിക്കും. അപ്പോൾ ഈ പ്രോഗ്രാമുകൾക്ക് യു ജി സിയുടെ അതേപോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ഒക്കെ അംഗീകാരമുണ്ടോ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം അത്തരം പ്രോഗ്രാമുകളിൽ ചേരാൻ. അതിൽ അല്ലാതെയുള്ള പ്രോഗ്രാമുകളിൽ പോയി കുടുങ്ങരുത് എന്ന് പ്രത്യേകം യു ജി സി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇനി ഈ പ്രോഗ്രാമുകളുടെ ഒരു ലിസ്റ്റ്, യു ജി സി അംഗീകരിച്ചിട്ടുള്ള പ്രോഗ്രാമുകളുടെ ഒരു ലിസ്റ്റ് നോട്ടിഫൈ ചെയ്യും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തീർച്ചയായും അതിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ, ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇനി എന്നാണോ അത് നോട്ടിഫൈ ചെയ്യുന്നത്, ആ റെഗുലേഷൻ നോട്ടിഫൈ ചെയ്യുന്ന ദിവസം മുതലാണ് അതിന് എഫക്റ്റ്. അല്ലാതെ ഒരു പ്രീ ഡേറ്റിൽ ഓൾറെഡി ഇങ്ങനെ രണ്ട് കോഴ്സ് ചെയ്തു വെച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് അംഗീകാരം കിട്ടില്ല എന്നും യു ജി സി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെഗുലേഷൻസ്, ഡീറ്റെയിൽഡ് റെഗുലേഷൻസ് വരും. അതിനുശേഷം ചെയ്യുന്ന പ്രോഗ്രാമുകൾക്കായിരിക്കും ഈ തരത്തിലുള്ള ഒരു ഡ്യുവൽ ഡിഗ്രി എന്നുള്ള തരത്തിലുള്ള ഒരു ആനുകൂല്യം നമുക്ക് ലഭിക്കുക. ഇതിൽ പി എച്ച് ഡി ഒഴിച്ചിട്ടുള്ള എല്ലാ അക്കാഡമിക് പ്രോഗ്രാമുകൾക്കും ആപ്ലിക്കബിൾ ആണ് ഈ ഗൈഡ് ലൈൻ എന്നാണ് യു ജി സി പറയുന്നത്. അപ്പോൾ പി എച്ച് ഡിക്ക് താഴെയുള്ള എല്ലാ പ്രോഗ്രാമുകളിലും, നിലവിലുള്ള ഡിഗ്രി, ഡിപ്ലോമ, പി ജി പ്രോഗ്രാമുകൾക്കെല്ലാം ഇത് ബാധകമാണ്. ഒരേ സമയം നമുക്ക് രണ്ട് പ്രോഗ്രാമുകൾ ചെയ്യാം. ഇപ്പോൾ അതിൽ ശാസ്ത്രം, മാനവിക വിഷയങ്ങൾ, മറ്റു വിഷയങ്ങൾ എന്നൊന്നും തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇല്ലാതാവുകയാണ് എന്നുള്ളതാണ് ഈ ഒരു മാറ്റത്തിന് കൊണ്ടുവരുന്ന, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സ്വാഗതാർഹമായ ഒരു കാര്യം.
അതുകൊണ്ട് തന്നെ തീർച്ചയായും പല വിദ്യാർത്ഥികൾക്ക് പല താല്പര്യങ്ങളുണ്ടാവും. അവർ പഠിക്കുന്ന ആ ഒരു എത്തിപ്പെടുന്ന ഒരു മേഖലയല്ലാതെ അവർക്ക് പാഷനുള്ള ഒരു ഒരു മേഖലയും കൂടി ഉണ്ടാവും. ഇപ്പൊ ജോലിക്ക് വേണ്ടി നമ്മൾ ചില കോഴ്സുകൾക്ക് ചേരുന്നു അല്ലെങ്കിൽ പ്രോഗ്രാമുകൾക്ക് ചേരുന്നു. അപ്പം നമ്മുടെ പാഷന് പറ്റുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾക്കും കൂടി ചേരാൻ കഴിയും എന്നുള്ളതാണ്. എല്ലാവരും ഇങ്ങനെ ചേർന്ന് പോകും എന്നല്ല അർത്ഥം. ഇപ്പൊ പല ആൾക്കാരുടെ ആശങ്ക, അധ്യാപകരുടെ തന്നെ ഒരു ആശങ്ക, ഇത് നിലവിലുള്ളതിൻ്റെ ഗുണമേന്മ കുറച്ചു കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇല്ല, നമ്മൾ അവസരങ്ങൾ ലഭ്യമാവുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾക്കാണ് അവസരങ്ങൾ ലഭ്യമാവുന്നത്. അപ്പൊ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, കമ്പൽസറി അല്ല, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ, അവര് അങ്ങനെ പഠനത്തിന് വേണ്ടി സമയം ചെലവാക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനുള്ള ഒരു അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും ഫുൾ ടൈം കുട്ടികളുടെ ഒരു ഫിസിക്കൽ അറ്റൻഡൻസിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കുട്ടികൾ കൂടുതൽ നേരം ക്ലാസ്സിൽ വന്ന് ഇരിക്കുന്നു, ക്ലാസ്സിൽ എന്ത് ആക്ടിവിറ്റി നടക്കുന്നു എന്നുള്ളതിനേക്കാൾ അവരവിടെ അറ്റൻഡൻസ് ഉണ്ടാവുക. അപ്പോൾ വരുന്ന ഒരാൾ, ഓരോരോ ആളുകൾ നമ്മൾ ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ്സുകൾ ലെക്ചർ ചെയ്യുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ പഠന പ്രവർത്തനങ്ങളുടെ ക്വാളിറ്റി, അതിൻ്റെ ഒരു ഗുണപരമായ വശം നമ്മൾ വളരെ കുറച്ച് മാത്രമാണ് ഇപ്പോഴും പരിഗണിക്കുന്നത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ രണ്ട് കോഴ്സുകൾ ഒരേ സമയം ODL വഴി ചെയ്യാൻ വരെ ഉള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് മറ്റ് ജോലിയിലൊക്കെ ഏർപ്പെട്ടുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാനും ഉന്നത ജോലിയിലിരിക്കുന്ന പല ആളുകൾക്കും അവർക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ചെയ്യാനും ഒക്കെയുള്ള ഒരു അവസരം ഇതിലൂടെ കൈവരികയാണ്. ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ ചെയ്യുന്ന കോഴ്സുകൾക്ക് അംഗീകാരം കിട്ടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ വളരെ വിശദമായൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.